This video is sponsored by Digimark Academy. Learn digital, be digital. ഇനി എന്താണാവോ? ഇനി എന്താവാൻ? അല്ല കൊണ്ടുപോട്ടൻ ചോദിക്കയായിരുന്നു. ആയിട്ടില്ല. കഷായം കൂടെ തരാം. അത് പാകാണേ ഉള്ളൂ. ഇരിക്കാ ഇരിക്കാ. चाय वाय चो प्रत्येक इण्वेण കുഞ്ഞീഷാടാ നല്ല ആളേ നീ ഏപ്പിച്ചിട്ട് പോയേ എവിടെയാ വിദ്യാസരൻ ഞാൻ ഇവിടെ ഉണ്ടച്ചാ കണ്ണിനെ മുമ്പിൽ കിടന്ന് നീ കഷായം തളച്ചു തൂമ്പോ ആ തീയെങ്കിലും ഒന്ന് കെടുത്തി കൂടായിരുന്നോ കാർ കോടക അച്ഛനല്ലേ പറഞ്ഞത് ഗുളിക മാത്രം വിട്ടിയാ മതി കഷായവും കുഴമ്പും ലേഹ്യവും ഒന്നും ഈ കാർ കോടകന്റെ ഉത്തരവാദിത്തപ്പെട്ടതല്ലെന്ന് അത് നിനക്ക് വിവരമല്ല എന്നിട്ട് പറഞ്ഞല്ലേ കുഞ്ഞീഷ എന്നെ ഏൽപ്പിച്ച ജോലി അത് ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം അതെ അതുകൊണ്ടാണല്ലോ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചതുരാകൃതിയിലാണോ ഗുളിക ഉരുട്ടുക പിന്നെ എങ്ങനെ ഉരുട്ടുക ഇത് കണ്ടോ ലക്ഷ്മിട്ടിയെ ഇത് എങ്ങനെ ഞാൻ മനുഷ്യന്മാർക്ക് കൊടുക്കും ഓ എന്റെ പ്രഥമ സന്തതിക്ക് ഇങ്ങനെ ഒരു ജന്മമാണല്ലോ ദൈവമേ നീ കൊടുത്തത് അച്ഛാ എന്നെ അങ്ങനെ ഇടിച്ചു താഴ്ത്തരുത് എടാ നിന്റെ അനിയൻ 3 മാസം കഴിയുമ്പോൾ MBBS പാസ്സായി വരും അതിന് അന്ന് നീ ഇവിടെ ഈ ഗുളിക ഇങ്ങനെ ചതുരാകൃതിയിൽ ഉരുട്ടിയിരിക്കേ ഉള്ളൂ എന്റെ കഴിവ് തെളിയിക്കാൻ അച്ഛൻ എനിക്ക് ഇതുവരെ ഒരു അവസരം തന്നിട്ടില്ലല്ലോ എത്രയെത്ര രോഗികളാ ദിവസം ഇവിടെ വരുന്നത് ഒരു ചരങ്ങ് പിടിച്ചവനെങ്കിലും പരിശോധിക്കാൻ അച്ഛൻ എന്നെ സമ്മതിച്ചിട്ടുണ്ടോ നല്ല കഥയായി ചരങ്ങ് പിടിച്ചവനെ നീ ചികിത്സിച്ചാൽ അത് കുഷ്ഠമായി മാറും പ്രീ ഡിഗ്രിക്ക് സുവോളജി എടുത്തിരുന്നെങ്കിൽ MBBS ന് എനിക്കും സീറ്റ് കിട്ടിയേനെ അതിനെ പ്രീ ഡിഗ്രിക്ക് ചേരാൻ നീ SSLC പാസ് ആയിട്ട് വേണ്ടേ ആ അതാണ് കുഴപ്പം ചതിക്കല്ലേ ലംബ്രാനെ കുടുംബം പുലർത്തേണ്ട പണിസാധനങ്ങളാ അതിങ്ങി താതമ്പ്രനെ നീ ഇപ്പൊ അങ്ങനെ കുടുംബം പുലർത്തണ്ട എന്റെ കാശും പലിശയും തിരിച്ചു തരാതെ ഞാൻ ഇത് തരില്ല മാസം 6 ആയില്ലേ നീന്ന് പറ്റിക്കുക നിന്റെ അച്ഛൻ കുഞ്ഞിക്കളാരാൻ വിചാരിച്ചാലും എന്നെ പറ്റിക്കാൻ ആവില്ല പണിയില്ലാഞ്ഞിട്ടല്ലേ തമ്പ്രനെ പൈസ പണിയില്ലാത്തവരെന്തിനാളാ പണിയായുധം ഇത് ഇരുമ്പാ വെറുതെ വെച്ചാ തുരുമ്പെടുക്കും നീ എവിടെയെങ്കിലും പോയിട്ട് എന്റെ കാശി കൊണ്ടുപോവാ അപ്പൊ ഞാനിത് 10 രൂപയായിട്ടൊക്കെ തിരിച്ചു വിഷു കഴിഞ്ഞിട്ട് തന്നോളാം തമ്പ്രനെ നിന്റെ വക്കാലത്തൊന്നും വേണ്ട എന്റെ പരസകൾ അതുകളൊക്കെ 100 രൂപ ഒരു രേഖയില്ലാതെ നിനക്ക് എന്നെ വേണം ചവിട്ടാൻ വിഷു കഴിഞ്ഞിട്ട് തരും പോലും എന്തൊരു സത്യസന്ധത പിറകെ നടന്ന് ശല്യം ഉണ്ടാക്കാതെ പൊയ്ക്കോ നിങ്ങള് ഇതില്ലാണ്ട് കുടി പോയിട്ട് എന്താ തമ്പ്ര എന്നാ പോവണ്ട ഈ നട്ടപ്പൊരു വെയിലത്ത് ഇവിടെ തന്നെ നിന്നോ താനിപ്പൊ പലിശയ്ക്ക് പണം കൊടുക്കലും നിർത്തി കിളക്കയിൽ ഉറങ്ങിയ ഏയ് അളിയല്ലേ പറഞ്ഞത് ഇവിടെ മുളക് വള്ളിയുടെ മൂട് കളിക്കാൻ അവർ തൂമ്പയില്ലെന്ന് ഒന്നല്ല 3 എണ്ണം എവിടെന്നായിട്ടൊക്കെ വരുന്ന വഴിയില് ഒരു വിദ്വാനത് വിൽക്കാൻ വെച്ചിരിക്കണു അപ്പോഴാ അളിയൻ പറഞ്ഞ കാര്യം ഞാൻ ഓർത്തത് 1 രൂപ 200 കൊടുത്തു പെങ്ങളെ കാശെടുത്തോട് വാ എന്നിട്ട് ഇതെടുത്തങ്ങ് അകത്തോട്ട് വെക്ക് ഇത് പഴയതാണല്ലോ ശിവശങ്കര പുതിയതല്ല പുതിയതിനിപ്പൊ എന്താ വില എന്നാ വിചാരം ഈ സെക്കൻഡ് അല്ല ഇത് ആ കരിയാത്തന്നെയാണല്ലോ ഞങ്ങളെ അന്ന് ഒരു ദിവസം അവനൂടെ കളിക്കാൻ വന്നപ്പോ അവന്റെ കണ്ടു കരിയാത്തന്നെ തന്നെയാ അവന്റെ കയ്യിൽ തന്നെയാ ഞാൻ വില കൊടുത്ത് വാങ്ങിയത് ശിവശങ്കര താൻ ഇത് വില കൊടുത്ത് വാങ്ങിയോ അവിടെ പിടിച്ചിട്ടോ എന്താ കാശും പലിശ തന്നല്ലേ പിന്നെ ഞാൻ എന്താ ചെയ്യാ അളിയൻ പറയേ വെറുതെ അല്ല തന്നെ നാട്ടുകാര് പ്രാകണർ എന്തിനാടോ ഈ വയസ്സുകാലത്ത് കണ്ടവന്റെ ഒക്കെ ശാപം വാങ്ങിട്ട് അലയെ കെട്ടി വെക്കുന്നത് കാശിന്റെ കാര്യത്തില് ഇനി കരിയാത്തതല്ല സാക്ഷാൽ ദുർവാസാവ് നേരിട്ട് വന്ന് ശപിച്ചാലും എനിക്ക് പ്രശ്നമല്ല അതേ ഈ കൊള്ളമതിന് വിൽക്കാൻ വേണ്ടിട്ട് ആങ്ങളെ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് അതിന് മാത്രമല്ല നേര് പറഞ്ഞാ ഞാനിപ്പോ വന്നത് ഇന്ദുലേഖയുടെ ഫീസിന്റെ കാര്യം പറയാനാ ഇന്ദുലേഖയുടെ ഫീസിന്റെ കാര്യം അവളിപ്പോ ടൈപ്പ് അടിക്കല്ലേ നാളെ ആണത്രേ ഫീസ് കൊടുക്കേണ്ടത് ഉറുപ്പിയ 40 വേണ്ടത് എന്റെ കാശില്ലേ കയ്യില് കൊടുക്കാൻ ആ അത് ഞാനാ കൊടുക്കുക അളിയിലല്ലേ കൊടുക്കേണ്ടത് തന്റെ മോനെ ടൈപ്പ് അടിക്കാൻ ഞാനാ പൈസ കൊടുക്ക അതെ അവൾ ആർക്ക് വേണ്ടിയാ ടൈപ്പ് അടിക്കണത് എനിക്ക് വേണ്ടിയാ അളിയലിന്റെ മകൻ ഉണ്ണിക്ക് വേണ്ടിയാ അവനല്ലേ അവളെ കല്യാണം കഴിക്കാൻ പോണത് ഭാവിയിലേ അവൾ ടൈപ്പ് അടിക്കുന്നതിന്റെ ഗുണമാർക്കാ ഉണ്ണിക്ക് അല്ലേ മകളെ ഉറുപ്പടി നോക്കി കൃത്യമായിട്ട് കൊടുക്ക മരുന്നൊക്കെ കഴിക്കണം കേട്ടോ ഓ കുറുന്തോടിക്കൊക്കെ എന്താ ക്ഷാമം എന്നാലും ഞാൻ ഒപ്പിച്ചു കാരക്കുന്ന് കേറി മറിഞ്ഞിട്ടാണെങ്കിലും എവിടെ നോക്കട്ടെ ഇത് കുറുന്തോട്ടിയാ
കൊണ്ടകലറോ ചൊറിഞ്ഞു ഭ്രാന്ത് പിടിക്കണ്ടാങ്കി നായി കുറനേ ഒരു കുറുന്തോട്ടി കണ്ടാ മനസ്സിലാകാത്ത നിന്നേക്ക് എന്തിനു കൊള്ളാടാ കുതിര കണാരാ കുറുന്തോട്ടി കണ്ടാ മനസ്സിലാവാൻ കിട്ടില്ല ഞാൻ ആദ്യം പറഞ്ഞില്ലേ കുറുന്തോട്ടി കിട്ടാനില്ല ക്ഷാമാണെന്ന് എടാ നിന്നേക്ക് സൃഷ്ടിച്ച എന്നെ വേണം ചവിട്ടൻ പോടാ എന്റെ മുമ്പിൽ നിന്ന് ഇതിനെ കൊണ്ടുപോ അച്ഛനിപ്പോ പഴയ പോലെ കാഴ്ചയില്ല കുറുന്തോട്ടിയും നായ്ക്കുരനെയും കണ്ടാൽ തിരിച്ചറിയാനുള്ള കഴിവില്ല മാത്രമല്ല ചികിത്സാ രംഗത്ത് ഞാൻ അച്ഛനെ മറികടക്കൂ എന്നുള്ളൊരു ഭയമുണ്ടേ വൈദ്യരെ വൈദ്യരെ എന്താണോ മൂത്തടുത്ത കുമാരൻ ചങ്ങല പൊട്ടിച്ചു കവലയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് വന്ന് അവനെ പിടിച്ചു കെട്ടില്ലാച്ചാലേ ആരെങ്കിലും ഒക്കെ ഇന്ന് തീരും എനിക്കിപ്പ പറ്റില്ല ഇത് കണ്ടില്ലേ ദൂരദേശത്ത് നോക്കി വന്നിരിക്കുന്നവരാ അങ്ങനെ പറയല്ല വൈദ്യരെ കുമാരന്റെ സ്ഥിതി അറിയാമല്ലോ ഭ്രാന്ത് ഇല്ലാത്തപ്പോഴേ എന്തിനും മടിക്കാത്തവനാ നിങ്ങൾ ആരെങ്കിലും ഇന്ന് പിടിച്ചു കിട്ടുക അപ്പോഴേക്ക് ഞാനങ്ങ് വരാം അയ്യോ അവനോട് ആരെടുക്കും ആനക്കുട്ടിയല്ലേ അവൻ വൈദ്യരോടല്ലാതെ മറ്റാർക്കെങ്കിലും അവൻ കീഴ്പ്പെടുവോ നിന്നെ അച്ഛൻ വിളിക്കുന്ന കേട്ടില്ലേ കുഞ്ഞീഷ എന്തിനാ ആളുകളുടെ മുമ്പിൽ വെച്ച് ചീത്ത വിളിക്കാനല്ലേ എനിക്ക് തീരെ ടൈമില്ലെന്ന് പറഞ്ഞേക്ക് ചീത്ത വിളിക്കാനല്ല മോനെ നിന്നെ ഒരു ജോലി ഏൽപ്പിക്കാൻ പോവാ ഞാൻ എന്ത് ജോലി ഒരു ചെറിയ ജോലി നമ്മളെ മൂത്തേരത്തെ കുമാരനെ കവലയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ചങ്ങല പൊട്ടിച്ച് അവനെ ഒന്ന് പിടിച്ചു കെട്ടോ നീയ എന്റെ അമ്മേ നിങ്ങൾ എന്തായി പറയണേ എളുപ്പത്തിൽ നടക്കുന്ന കാര്യമാണോ അത് അല്ല ഇവനല്ലേ എപ്പോഴും പരാതി പറയാൻ ഒരു അവസരവും കൊടുക്കണില്ല അവസരം വന്നിരിക്കണു അല്ല ഇപ്പോ കുമാരന്റെ പ്രശ്നത്തിൽ കുമാരനൊരു പ്രശ്നവുമല്ല ഏൽപ്പിച്ച പണി ചെയ്യാൻ ധൈര്യം ഉണ്ടോ നിനക്ക് ധൈര്യക്കേടല്ല ഇപ്പൊ ഈ കുമാരന്റെ ഭ്രാന്ത് എന്ന് പറയുമ്പോൾ ഈ ഉന്മാദത്തിന്റെ ഈ പിത്തക്കൂറുകളുള്ള പേടിയുണ്ടെന്ന് നീ അത് പറയടാ വെറുതെ ഞഞ്ഞാ വിഞ്ഞാന്ന് വർത്താനം പറയാതെ ഒന്നും അറിയാത്ത ഈ ചെക്കനെ കൊണ്ട് കൊളിക്ക് കൊടുക്കാൻ നിങ്ങൾ ഒന്നും അറിയാത്ത ചെക്കനോ അമ്മയും തുടങ്ങി അച്ഛനെ പോലെ ഈ മാതിരി പ്രയോഗങ്ങള് അച്ഛന്റെ വെല്ലുവിളി ഞാൻ സ്വീകരിക്കുന്നു കുമാരനെ ഞാൻ തളക്കി വാടാ വാ നിന്നെ തന്നെ എനിക്ക് കിട്ടുന്നത് നിന്റെ തന്ത കൊണ്ടുള്ള ക്ലാപ്പിലെ കള്ളവൈദ്യുതി കഴിഞ്ഞ കൊല്ലം എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞാൽ പിടിച്ചു കെട്ടി ഉന്നീഷ നോക്കി നിൽക്കാൻ സമയമല്ല ചെല്ല് മൂത്തിരിക്കുകയാണ് ചെല്ല് വൈദ്യരെ ചെന്ന് പോയി ചെല്ല് പോയി ചെല്ല് നിന്റെ ചെവി ഞാൻ അറക്കും കണ്ണ് ഞാൻ ചൂഴ്ന്നെടുക്കും മൂക്ക് ഞാൻ ചത്തും എന്നിട്ട് ഇതെല്ലാം ചേർത്ത് ലേഖി ഉണ്ടാക്കി എന്റെ തന്തയെ തീറ്റിക്കും കുമാര എന്നെ ഉപദ്രവിക്കരുത് ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരു സ്കൂളിൽ പഠിച്ചതല്ലേ ഞാൻ മൂന്നിലും നീ ഏഴിലും നിനക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല ഒരു ദിവസം നീ എന്റെ ചോറ് കട്ട് നിന്നിട്ട് ഞാൻ മാഷന്മാരോടൊന്നും പറഞ്ഞില്ല അതാണ് കുമാര സ്നേഹം ഞാൻ നിന്നെ ഒന്ന് കെട്ടിക്കോട്ടെ ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് അതുകൊണ്ട് ഇതൊക്കെ എന്നോട് ഇത്ര സ്നേഹമുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ലടാ പാട്ടുകാരെല്ലാം പറഞ്ഞു എനിക്ക് ഭ്രാന്താണെന്നാണ് കെട്ടിക്കും നീ തന്നെയാണ് എന്നെ കെട്ട നൂറ് കട്ട മാഷോട് പറഞ്ഞിട്ടില്ല അല്ലേ Ha ha ha.
ഒരു കഴിക്ക് എത്തിക്കൊണ്ടിര അയ്യോ എനിക്ക് വയ്യ, ഞാനിപ്പോ ചാവും. എന്തിനമ്മാവ ഇത്ര കഷ്ടപ്പെടുന്നത്? ഒരു അഞ്ചു റുപ്യ കൊടുത്താൽ ആരെങ്കിലും സഹായിക്കും. അഞ്ചു റുപ്യ കൊടുത്താൽ എനിക്ക് പത്ത് പ്രാവശ്യം താടി പിടിക്കാം, നിനക്കറിയോ? നീ ഒരു കൈയൊന്നും തള്ളിക്ക്. അല്ല, എനിക്ക് ഇപ്പൊ കുറച്ച് തിരക്കണ്ട, ഞാൻ നാളെ വരാം. അല്ലടോ, താൻ എന്റെ കൂടെ വാ, തന്നോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താ? ഒന്ന് തള്ളിക്കേ കുഞ്ഞുഷ. എന്താ പറയാനുണ്ടോ? അതൊക്കെ പിന്നെ പറയാം. നീ ഒന്ന് ശരിക്ക് തള്ളു. ഞാൻ ശരിക്ക് തള്ളുന്നുണ്ടോ? ഇപ്പൊ എങ്ങനെയുണ്ട്? കൊള്ളാം കൊള്ളാം, ഇപ്പൊ കൊള്ളാം. എന്നാൽ ഇനി കാര്യം പറ. പറ്റൊന്നുമല്ല, എന്റെ കല്യാണത്തിന്റെ കാര്യം തന്നെ. ഒരമ്മാവനെന്ന നിലയ്ക്ക് ഞാനല്ലേ ഈ കാര്യത്തിൽ മുൻകൈ എടുക്കേണ്ടത്? അച്ഛനുമായിട്ട് സംസാരിച്ചു, എന്റെ കല്യാണം അങ്ങ് ഉറപ്പിച്ചു. നേരാണോ അമ്മാവൻ ഇക്കാര്യത്തിൽ ആരോടാ നുണ പറയുന്നത്? നീ തള്ളുന്നില്ല മാമാ, ഇനി തീരെ സമയമില്ല. ഇനി അമ്മാവൻ തന്നെത്താൻ മതി. എന്തിനാ ഇത്ര പെട്ടെന്ന് എഴുത്തയച്ചൊക്കെ വരുത്തിയത്? വിശേഷമൊന്നുമില്ലല്ലോ. വിശേഷമുണ്ട്. പറയില്ല കൊഞ്ചാതെ, കാര്യം പറ അമ്മേ. കല്യാണം നടക്കാൻ പോവാ. കല്യാണോ? ആരുടെ? നിന്റെ കുഞ്ഞീഷിന്റെ. എന്റെയോ? ഇപ്പോഴോ? ഇപ്പഴില്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ടേ ഉള്ളൂ. തമാശ പറയില്ല എന്റെ അമ്മ. തമാശ അല്ലടാ, കാര്യമായിട്ട് പറയാ. നിന്റെ അച്ഛനും അമ്മാവനും കൂടി എല്ലാം പറഞ്ഞ് തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുക. ഹൗസ് സർജൻസി കഴിയാൻ ഇനി രണ്ടു മൂന്ന് മാസം കൂടി ഉള്ളൂ. അത് കഴിഞ്ഞ് പ്രാക്ടീസ് ഒക്കെ തുടങ്ങി ഒരു നാല് കാശ് കിട്ടി തുടങ്ങിട്ട് പോരെ കല്യാണമൊക്കെ. അപ്പോഴേക്കൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ദിവസം കണ്ട് മോതിരം മാറ്റം ഉടനെ നടത്തണമെന്നാ ആങ്ങളെ പറഞ്ഞിരിക്കുന്നത്. ഓ, രക്ഷപ്പെട്ടു. ഞാൻ വിചാരിച്ച എന്നെ ഇപ്പൊ തന്നെ പിടിച്ച് കെട്ടിക്കാൻ പോവാ. അല്ല, ഏട്ടന് പെണ്ണ് കണ്ടോ? ഓല്ലോ, ആ കാര്യങ്ങളൊക്കെ ആങ്ങളെ ഏറ്റിരിക്കുന്നേ. ഞാൻ വന്നേ ഉള്ളൂ. ഏട്ടൻ പകലിടന്ന് ഉറങ്ങാ. ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയില്ല. എന്തു പറ്റി? രണ്ടുരുളി ഭൂതമാരണ ഘൃതം കാച്ചാനുണ്ടായിരുന്നു. ഒന്ന് പോടാ അവിടുന്ന്. അവന്റെ ഒരു ഭൂതമാരണം കാച്ചല്, നേരെ ചൊവ്വ ഒരു ഗുളിയ ഉരുട്ടോ നീയ. നിന്റെ പഠിപ്പൊക്കെ എങ്ങനെയുണ്ട്? ആ, നടക്കുന്നു. പരീക്ഷയിൽ ജയിക്കൊല്ലല്ലേ? ജയിക്കണം, ഇല്ലെങ്കിൽ എനിക്കാ കുറച്ചില്. നാട്ടുകാരുടെ മുമ്പിൽ എനിക്ക് തല നിവർത്തി നടക്കാൻ പറ്റില്ല. നീ ഒന്ന് വേഗം പോയി കുളിച്ചിട്ട് വന്നേ. പോ, കിളിക്കണ്ട. എനിക്ക് ആദ്യം ആളെ മനസ്സിലായില്ല. വരുന്ന വിവരം എന്താ അറിയിക്കാഞ്ഞ്? വന്നിട്ട് അറിഞ്ഞാ മതി എന്ന് തോന്നി. അറിയിച്ച വേറെയും കുഴപ്പമുണ്ട്? അപ്പൊ നിന്നെ ഫുൾ മേക്കപ്പിലെ കാണാൻ നോക്കൂ. ഈ ഒറിജിനാലിറ്റി ഉണ്ടല്ലോ, അതാണ് എനിക്കിഷ്ടം. ഓ, പിന്നെ മേക്കപ്പ് ചെയ്തിട്ട് വേണമല്ലോ എനിക്ക് ഉണ്ണിയേട്ടന്റെ മുമ്പിൽ വരാൻ. ഒരു മറവില്ലല്ലോ ഭഗവാൻ ഇവിടെ. മറവോ? അതേന്നെ, ഒരു ചൂടുള്ള സമ്മാനം അങ്ങോട്ട് തരാമെന്ന് വെച്ചാ വല്ലവരും കണ്ടാലോ? അല്ലെങ്കി ആരെങ്കിലും കാണുന്നെങ്കിൽ കാണട്ടെ. അവിടെ നിൽക്കുമോളെ, ഇതിൽ എത്ര നാണിക്കാതിരിക്കണത്? ഉണ്ണിയേട്ടനല്ലേ, നിങ്ങൾ സംസാരിക്കേ, ഞാൻ പോയേക്കാം. അല്ല, ഞാൻ അമ്മാവനെ കാണാൻ ഇറങ്ങിയതാ. ഓ, താനല്ല വന്നത്. ഓ, ക്ഷമിക്കണം, ഇനിയിപ്പോ താനെന്നൊക്കെ വിളിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം.
മൂന്ന് മാസം കഴിഞ്ഞ ഡോക്ടർ ആയപ്പോന്ന് ആളല്ലേ. ഞാൻ ഡോക്ടർ ആയാൽ അമ്മാവൻ എന്റെ അമ്മാവൻ അല്ലാതാവൂ. അതില്ല, എത്ര വിരലായാലും ബന്ധങ്ങളൊക്കെ ബന്ധങ്ങളാവുണ്ണേ. ഞാനതൊന്നും മറക്കുന്ന ആളല്ല എന്ന് എനിക്കറിയാം. ഉണ്ണി, നിന്നോട് കാര്യം പറയാനുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, കുഴല് വെച്ച് രോഗം പരിശോധിച്ച് മരുന്ന് കൊടുത്തതുകൊണ്ട് മാത്രം കാര്യമില്ല. ഈ ഓപ്പറേഷൻ ഉണ്ടല്ലോ, ഓപ്പറേഷൻ അതില് മിടുക്കനാവണം. ഇപ്പൊ ഒരു ചെറിയ ഓപ്പറേഷൻ ചെയ്താൽ ഫീസ് എത്രയാന്ന് അറിയോ? ഫീസിന് വേണ്ടി ചുമ്മാ ഒരാളെ പിടിച്ച് കീറാൻ പറ്റൂ? ആ ചുമ്മാ പിടിക്കണ്ട, ആ വിദ്യ ഭേഷായിട്ട് ഇങ്ങനെ വസ്തായിക്കോളൂ. ആ എങ്കിൽ നിങ്ങൾ സംസാരിക്കും. ഓ, പെണ്ണിന്റെ ഒരു നാണം. കുഞ്ഞീഷ, കൊല്ലും ഞാൻ, കൊന്ന് കൊല വിളിക്കും. പിടിക്കടാ ഇവളെ. അനങ്ങിപ്പോവരുത്, അനങ്ങിയാൽ അമ്മാവനെയും കൊല്ലും, ഞാനും ചാവും. നീ ചത്തോ, അതിൽ എന്നെ കൊല്ലുന്ന എന്തിനാ? ഒരു തെണ്ടി പട്ടിക്ക് കൊടുത്താലും എനിക്ക് എന്റെ ഇന്ദുവിനെ തരില്ല എന്നല്ലേ? വേണ്ട, എനിക്കവളെ വേണ്ട, എനിക്ക് അമ്മാവന്റെ ചോര മതി, ചൂട് ചോര. കുഞ്ഞീഷ, നീ ആ കത്തി താഴെ, അത് ശരീരത്തെ കൊണ്ട് മുറിയും, മുറിഞ്ഞ ചോര വരും. വരണം, ചോര മാത്രല്ല കൊടലുമാലയും വരണം. അരുത് കുഞ്ഞീഷ, അബദ്ധങ്ങളൊന്നും കാണിക്കരുത്. നീ ഞാൻ ഒരു ചോരയാ, ഞാൻ നിന്റെ അമ്മാവനാ, വെറും അമ്മാവനല്ല. രാപകലില്ലാതെ തോളത്ത് കയറ്റി അമ്പിളിമാമനെ കാണിച്ച് വാവോ വാവോ എന്ന് പറഞ്ഞ് താരാട്ട് പാടി അടുത്ത കാലത്ത് ഉറക്കിയത് ആരാടാ? പറ്റാരുമല്ല ഈ ഈ അമ്മാവനാ. നിനക്കറിയാൻ മേലെങ്കി നീ നിന്റെ അമ്മയോട് പോയി ചോദിക്കടാ. അങ്ങനെയുള്ള ഈ അമ്മാവനെ നിനക്ക് കൊല്ലാൻ പറ്റുമെങ്കിൽ നീ കൊല്ല്. എന്താ നിനക്കെന്താ ഭ്രാന്ത് പിടിച്ച കുഞ്ഞിഷ്ട? ഭ്രാന്തൻ കുമാരന്റെ അളിയനാവാൻ പോകുന്ന ആൾക്കും ഇത്തിരി ഭ്രാന്തുണ്ടാവുന്നതല്ലേ നല്ലത്? കുഞ്ഞിഷ, നമ്മളൊരു വിത്തമാവുന്നു, വളമിടുന്നു, വെള്ളമൊഴിക്കുന്നു, അത് ചെടിയാകുന്നു, ഇതുപോലൊരു മരമാകുന്നു, ഒടുവിൽ പൂക്കുന്നു, കായ്ക്കുന്നു, കായ പഴുക്കുന്നു. പഴുത്ത ആ കായയെ മറ്റൊരുത്തൻ തട്ടിക്കൊണ്ടു പോയാൽ നമുക്ക് സഹിക്കൂ കുഞ്ഞിഷ? അതുപോലെ നിന്റെയും എന്റെയും, നിന്റെ അച്ഛന്റെയും അമ്മയുടെയും, വേർപാടാ ഉണ്ണികൃഷ്ണൻ MBBS, നമ്മുടെ എല്ലാം കഠിനാധ്വാനത്തിന്റെ പഴം. ആ പഴം വേറേതോ ഒരു തറവാട്ടുകാർക്ക് കൊത്തിപ്പറിക്കാൻ കൊടുക്കണോ കുഞ്ഞീഷ? അതൊഴിവാക്കാൻ വേണ്ടിയാണ് ഇന്ദുവിനെ ഉണ്ണികൃഷ്ണൻ തന്നെ കെട്ടണമെന്ന് ഞാൻ പറയുന്നത്. ഇത്രയും നല്ലൊരു ഉദ്ദേശം അമ്മാവന്റെ മനസ്സിലുണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. പക്ഷെ അമ്മാവാ, അമ്മാവനൊരു കാര്യം മറന്നു. അതേത് കാര്യം? അത് എനിക്ക് പഠിപ്പും വിവരവും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നല്ലൊരു തറവാട്ടുന്ന ഒരു പെണ്ണിനെ കിട്ടാൻ വലിയ പ്രയാസാ. അഥവാ കിട്ടിയാൽ തന്നെ വേലയും കൂലിയില്ലാത്ത എന്നെ അവർ ബഹുമാനിക്കൂ. അവരുടെ പറമ്പ് കളച്ചും അവരുടെ അടുക്കളയിൽ പണി ചെയ്തും ഇനിയുള്ള കാലം ഞാൻ ജീവിക്കേണ്ടി വരും. തെക്കേടത്ത് ശിവശങ്കരൻ നായരുടെ അനന്തരവൻ ഏതോ ഒരു തറവാടിന്റെ പിന്നാമ്പുറത്ത് വിടുവേല ചെയ്യുന്നു എന്ന് വന്നാൽ ആർക്കതിന്റെ കേട്? അമ്മാവനും. അമ്മാവനും എന്നെ നാട്ടിൽ തലയുയർത്തി നടക്കാൻ പറ്റുമോ? ആ ഒറ്റ കാരണം കൊണ്ടാണ് ഇന്ദുവിനെ ഞാൻ തന്നെ കെട്ടാമെന്ന് ഞാൻ തീരുമാനിച്ചത്. നീ പറയുന്ന ന്യായമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു കാര്യത്തിലെ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇത്രയും കാലം അച്ഛന്റെ കൂടെ വൈദ്യം പഠിച്ചിട്ട് ഒരു രോഗിയെങ്കിലും നീ ചികിത്സിച്ചോ? ആ വകുപ്പില് ഒരു 5 രൂപയെങ്കിലും നീ സമ്പാദിച്ചോ? ഇനി ഞാൻ തുറന്നു പറയാം, ഡംബന് കയ്യിലുള്ളവന് മാത്രമേ എന്റെ മോളെ ഞാൻ കെട്ടിച്ചു കൊടുക്കൂ. മനസ്സിലായോ? ഇവിടെ ആരും ഇല്ലേ? ആരാ? പരിശോധനാ സമയം കഴിഞ്ഞല്ലോ. ഞങ്ങൾ അടിവാരത്തൊന്ന് വരിക, പോയിട്ട് ഇനിയും വരികന്ന് വെച്ചാ ഇത് ഞാൻ ഒന്നും വയറ്റി ചെല്ലാൻ മേല. അപ്പൊ തുടങ്ങും പരവേശം. ഒരുപാട് പേരെ കാണിച്ചു, അങ്ങനെ ഇരിക്കുമ്പോഴാ വൈദ്യരെ പറ്റി കേട്ടത്. വൈദ്യരേനല്ലേ? വൈദ്യരെന്നാണ്? ഇരിക്കൂ, ഇരിക്കൂ. അല്ല, പേരും പ്രശസ്തിയൊക്കെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു വല്ല കളവച്ചാരും ആയിരിക്കും. ഇതൊരു പയ്യൻ ചെക്കൻ അല്ലേ അച്ഛാമേ? അറിവുള്ളവർക്ക് എന്തിനാ പ്രായം? അതെ, എത്രയും പെട്ടെന്ന് ഈ അസുഖം ഭേദമാക്കി തന്നാ വൈദ്യർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ തരാം. നാക്ക് നോട്ടു.
സാരമില്ല, എത്തിപ്പെടേണ്ടിടത്ത് തന്നെയാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഒരു കൈ നോക്കിക്കളയാം, പോരാ. നല്ല കൈപുണ്യമുള്ള ആളാണെന്നല്ലേ കേൾവി? അത് കണ്ടാൽ തന്നെ അറിയാം. ഇത് കാലത്തും വൈകിട്ട് ഓരോ ഔൺസ് വീതം കഴിച്ചാൽ മതി, ഭേദമായിക്കോളും. ആ ഒരു 150 ഇങ്ങ് തന്നേക്ക്. ഇത് കഴിക്കുമ്പോ ഭാരിച്ച് ജോലികളൊന്നും അങ്ങനെ ചെയ്യരുത്. പിന്നെ പുളി, മീന്, പഞ്ചസാര, മുളക് ഇതൊക്കെ വർജിക്കണം. പഥ്യം വളരെ ശ്രദ്ധിക്കണം. വൈദ്യുതി രോഗം ഭേദമാക്കി തരികയാണെങ്കിൽ ശ്വാസം കഴിക്കണ്ടെന്ന് പറഞ്ഞാലും കഴിക്കില്ല. അച്ഛനെ കാണാൻ വന്നവരാ പോയത്? അല്ലല്ലല്ല, മകനെ കാണാൻ വന്നവരാ. രോഗിയെ പരിശോധിച്ചു, രോഗവും പിടികിട്ടി. ചില പ്രത്യേക ചേരുവകളൊക്കെ ചേർത്ത് മരുന്നും കൊടുത്തു. 150 രൂപയും വാങ്ങിച്ചു. ഇതൊക്കെ എനിക്കും സാധിക്കും കേട്ടോ അമ്മേ. എന്റെ ദൈവമേ.